നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് വേണോ? എനിക്കിപ്പോഴീ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നിന്നോട് വരാനാ പറഞ്ഞത്? ഇത്തവണ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിയിലെത്തി ശാരദ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഭാമിക്ക് ശാലിനിയോട് ഒരു മമതയൊക്കെ തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അച്ഛന്റെ സത്യാമ്മയുടെ വിവാഹ വാർഷികത്തിന് മാംഗല്യവ്രതം എടുക്കുകയും ശയനപ്രദക്ഷിണം നടത്തുകയെന്നൊക്കെ പറഞ്ഞ അത് ചില്ലറ കാര്യമാണോ? ഇവിടെ വേറൊരു മോള് കൂടിയുണ്ട്. സ്വന്തം വിവാഹ വാർഷികം എന്നാണെന്ന് പോലും അറിയില്ല. ഒന്ന് പോരോ. അച്ഛൻ നല്ല രാത്രി പറഞ്ഞത് ശാലിനിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ചില അനുകൂല സൂചനകൾ ഉണ്ടെന്നാണല്ലോ. പക്ഷെ അമ്പലത്തിൽ വെച്ച് അമ്മ ശാലിനിയെ കണ്ടപ്പോ എനിക്കങ്ങനൊന്നും തോന്നിയില്ല. എടാ, അതങ്ങനെ ഇടിപിടി നടക്കുന്ന കാര്യമല്ലോ ആണോ? ഭാമയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല സൂചന ഉണ്ടാവുന്ന വെച്ചാൽ തന്നെ അത് വലിയ കാര്യമാ. ഇത്രയും കാലം കരിമ്പാറക്കെട്ടാ നിന്നതല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് പച്ചക്കരിമ്പാവാൻ പറ്റുമോ? എന്ന് പറഞ്ഞാ ഇനി എത്ര കാലം കാത്തിരിക്കണം അച്ഛാ? എടാ, അതിനിപ്പോ അധിക കാലം ഒന്നും വേണ്ട. ദേ, ഇവനും ശാലിനി ഇപ്പൊ ഒന്നിച്ച് ജീവിക്കുന്നതിനെ ഇപ്പൊ ഭാമിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അവളായിട്ട് മുൻകൈ എടുക്കില്ല. മറ്റാരെങ്കിലും മുൻകൈ എടുത്താൽ അവൾ അതിന് വെല്ലുങ്ങടി ആവുകയില്ല. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ മോനെ, ഒരു ബന്ധത്തിൽ ഒരു വിള്ളലോ അകൽച്ചയോ ഉണ്ടായ അത് വിളക്കി ചേർക്കേണ്ടത് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ചേർന്നാ. ചിലപ്പോ കാരണവന്മാരും നാട്ടുപ്രമാണിമാരും കിടപെടേണ്ടി വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനേ. അങ്ങനൊരു മുൻകൈ എടുത്ത് ശാലിനിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടോ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടോ പോകേണ്ടി വരും. നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോവാൻ ഭാമ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അച്ഛൻ മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് വേണോ? എനിക്കിപ്പോഴീ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നിന്നോട് വരാനാ പറഞ്ഞത്? ശാരദാമ്മ, എന്തായാലും ഇക്കാര്യത്തിനൊരു തീരുമാനം വേണ്ടേ? ഗണപതി കല്യാണം പോലെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിന്റെ നിഷ്കളങ്കത കൊണ്ട് ഓരോ അപകടങ്ങളിച്ചും ചാടിയെന്നേ ഉള്ളൂ.
ആഹാ, ശാരദാമ്മ ഗ്രൂപ്പ് സാർ എല്ലാവരും ഉണ്ടല്ലോ. അച്ഛാ, നീ അങ്ങോട്ട് മാറി. എന്താമ്മേ? അച്ഛൻ ഏതാണ്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് മോളെ. വാ. ആ, കയറി വരണം ഗോപാലകൃഷ്ണ. കയറി വരണോ ആദിത്യം സ്വീകരിക്കണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാനാവോ നേരെ. ആദ്യം ചില കാര്യങ്ങളിലുള്ള തീരുമാനം അറിയാനുണ്ട്. ഗോപാലകൃഷ്ണ, ഞാൻ സംസാരിക്കാം. രാഘവൻ നായരെ, ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം അറിയാനാണ് ഞങ്ങൾ വന്നത്. അനന്തഗ്രൂപ്പ് സാറേ, ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ. ഇങ്ങനെ മയത്തി സംസാരിക്കേണ്ട വിഷയമല്ല കുടുംബ സാറേ. സാറ് പറഞ്ഞതിലൂടെ തിരുത്തുണ്ട് രാഘവന്നാരെ. ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിലുള്ള തീരുമാനം അറിയാനല്ല, തീരുമാനം ഉണ്ടാക്കാൻ. നിങ്ങൾ എന്റെ വീട്ടിൽ കയറി വന്നപ്പോ ഞാൻ സ്വീകരിച്ചതും സംസാരിച്ചതും മാന്യതയില്ല. അതേപോലെ ആണുങ്ങളെ പോലെ സംസാരിക്കണം. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ വിഷ്ണു ആചാരപ്രകാരം താലികെട്ടി തന്നെയാണല്ലോ എന്റെ മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതെ ഗോപാലകൃഷ്ണ. പിന്നെ അവക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ എന്താ തടസ്സമെന്ന് നിങ്ങൾ പറയണം രാഘവന്നേരെ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സാധാരണ ഭർത്താവിന്റെ വീട്ടിലാ നിൽക്കുന്നത്, അതാണ് നാട്ടു നടപ്പ്. ഇവരെ കൂടി ഞാൻ എന്റെ ഒപ്പം കൊണ്ടുവന്നത് ഇവരെ കൂടി സാക്ഷിയാക്കി ഒരു തീരുമാനം ഉണ്ടാക്കാനാ. രാഘവന്നേരെ, ഈ വീട്ടിൽ പൊറുപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെറ്റുകൾ എന്തെങ്കിലും എന്റെ മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ കൂടി കേൾക്കാൻ നിങ്ങൾ അത് പറയണം. ഗോപാലകൃഷ്ണ പറയണം രാഘവന്നായരെ. അങ്ങനൊന്നും ശാലിന് ചെയ്തിട്ടില്ല. ഇനി എന്റെ മകളുടെ ഭർത്താവിന് സംസാരിക്കാം. ശാലിനിയെ നിന്റെ ഭാര്യയായി കൂടെ താമസിപ്പിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ, അപ്പൊ അത് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ കുറുപ്പ് സാറേ? അപ്പൊ രാഘവന്നേരെ, നാളെ മുതൽ എന്റെ മകൾ ശാലിനി ഇവിടെ താമസിക്കും. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഈ വീട്ടിൽ ഇവിടെ താമസിക്കല്ലേ ഗോപാലകൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.